നമസ്കാരം, അറിഞ്ഞ ലോകത്തിലേക്ക് എക്സാമിലേക്ക് സ്വാഗതം. ഐ ടി ബി പി കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ, ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. മുൻ ആഴ്ചകളിൽ ഐ ടി ബി പിയുടെ ASI ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതല്ലാതെ വേറെ നോട്ടിഫിക്കേഷൻ ആണ്, അത് പ്രത്യേകം അപ്ലൈ ചെയ്യണം താല്പര്യമുള്ളവർ. അത് വിശദീകരിച്ചു കൊണ്ടുള്ള വീഡിയോ ഈ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ തീർച്ചയായും അത് ചെക്ക് ചെയ്യുക. കാരണം SLC യോഗ്യതയുള്ളവർക്ക് ഒക്കെ അപേക്ഷിക്കാവുന്ന തസ്തികയാണ് അത്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുക. താല്പര്യമുള്ളവർ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ITBP ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. മോട്ടോർ മെക്കാനിക് ആയിട്ടാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമ്പസിലും നൽകിയിട്ടുണ്ട്. അതുവഴിക്കറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ 27 വരെയാണ്. അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ, OBC, EWS കാറ്റഗറിയിലുള്ള പുരുഷന്മാർക്കാണ് ഫീസ് 100 രൂപയാണ്. SC ST എല്ലാ വിഭാഗത്തിലുമുള്ള വനിതാ കാൻഡിഡേറ്റ്സിന് ഫീസ് ഒന്നും തന്നെ ഇല്ല. ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയും നവംബർ 27 തന്നെയാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. പ്രായം കണക്കാക്കുന്ന തീയതി 27/11/2022 എന്ന തീയതിയും ബേസ് ചെയ്താണ്. ആകെ 186 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതിൽ ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് തസ്തികയിൽ 58ഉം കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് തസ്തികയിൽ 128 വേക്കൻസിയുമാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് 186 വേക്കൻസി വന്നിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള യോഗ്യത ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് പ്ലസ് ടു ആണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഓട്ടോമൊബൈലിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക്കൽ സർട്ടിഫിക്കറ്റും 3 വർഷത്തെ എക്സ്പീരിയൻസും പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത 10ാം ക്ലാസ്സും മോട്ടോർ മെക്കാനിക്കലുള്ള ITS സർട്ടിഫിക്കറ്റും 3 വർഷത്തെ എക്സ്പീരിയൻസുമാണ്. നോട്ട് ചെയ്യുക, ഒന്ന് എങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്ലസ് ടു, അതിനൊപ്പം മോട്ടോർ മെക്കാനിക്കലിന്റെ സർട്ടിഫിക്കറ്റ്, അതിനൊപ്പം 3 വർഷത്തെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഓട്ടോമൊബൈലിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ്, ഓട്ടോമൊബൈലിലുള്ള ഡിപ്ലോമ യോഗ്യത ഉള്ളവർക്ക് ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കോൺസ്റ്റബിൾ ആണെങ്കിൽ 10ാം ക്ലാസ്സും മോട്ടോർ മെക്കാനിക്കലുള്ള ITS സർട്ടിഫിക്കറ്റും 3 വർഷത്തെ എക്സ്പീരിയൻസുമാണ് അപേക്ഷകർക്ക് ആവശ്യമായിട്ടുള്ളത്. ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിൽ ആകെ 58 ഒഴിവാണുള്ളത്. 58 ഒഴിവിൽ 26 വേക്കൻസി ജനറൽ വേക്കൻസികളാണ്. 14 എണ്ണം OBC ക്കും 6 എണ്ണം EWS നും 8 എണ്ണം SC ക്കും 4 എണ്ണം ST ക്കും റിസർവ് ചെയ്തിട്ടുണ്ട്. ITBP കോൺസ്റ്റബിൾ തസ്തികയുടെ 128 വേക്കൻസിയിൽ 54 വേക്കൻസി ജനറൽ വേക്കൻസികളാണ്. 33 എണ്ണം OBC ക്കും 13 എണ്ണം EWS നും 18 എണ്ണം SC ക്കും 10 എണ്ണം ST ക്കും റിസർവ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ 27 വരെയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമ്പോസിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. താങ്ക് യു.